ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു കേട്ടോ. നമ്മളുടെ ക്വസ്റ്റ്യൻസ് 6 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോയുടെ 7-ഉം 8-ഉം പ്രോബ്ലം ആയിരിക്കും കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഷീറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു 8 ക്വസ്റ്റ്യനകത്തെ അവസാനത്തെ 2 ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. പഠിച്ചു തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ആ, കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോയാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ പുറകിൽ നമ്മൾ ബാക്കി ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് വരണോ കേട്ടോ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് നേരെ 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7-ാമത്തെ ക്വസ്റ്റ്യൻ: ഒരാൾ 100,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6% പലിശ നിരക്ക്. 1 വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഒരാളുടെ കയ്യിൽ 100,000 രൂപ ഉണ്ടായിരുന്നു, അത്രയും മനസ്സിലായല്ലോ. അയാളത് കൊണ്ടുപോയി 2 സ്കീമിലായിട്ട് അല്ലെങ്കിൽ 2 പ്ലാനിലായിട്ട് അയാളത് ഡിപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കീമിൽ നിന്ന് അയാൾക്ക് 7% എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. അതുപോലെ രണ്ടാമത്തെ സ്കീമിൽ നിന്ന് അയാൾക്ക് 6% എന്ത് കിട്ടി? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ 2 പദ്ധതിയിൽ നിന്നും കൂടെ ആയിട്ട്, അതായത് 2 സ്കീമിൽ നിന്നും കൂടെ ആയിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് കിട്ടിയത്? 6,750 rupees ആണ് കിട്ടിയതെങ്കിൽ അയാൾ ഓരോ സ്കീമിലും എത്ര രൂപ വെച്ചിട്ടാണ് നിക്ഷേപിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. ഇംഗ്ലീഷ് മീഡിയംകാർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിച്ചാലും അതിനകത്തെ അർത്ഥം ഇത് തന്നെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പതിയെ ഓരോരോ സ്റ്റെപ്പായിട്ട് എഴുതി എഴുതി വരാം. അയാളുടെ എത്ര രൂപ ഉണ്ടായിരുന്നു? അയാൾ എത്ര രൂപയാണ് മൊത്തത്തിൽ നിക്ഷേപിച്ചത്? ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത് എത്രയാ? 1 lakh ആണ്. ഓക്കെ, 100,000 രൂപ എത്ര സ്കീമിലായിട്ടാ? 2 സ്കീമിലായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ആദ്യത്തെ സ്കീമിൽ. ഇപ്പം അയാൾ ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുക നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ, നമുക്കറിയത്തില്ല എത്രയാന്ന്, അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ സെക്കൻഡ് സ്കീമിൽ അയാൾ നിക്ഷേപിച്ച തുക എത്രയായിരിക്കും? 1 ലക്ഷം രൂപ നമ്മുടെ മൊത്തം ഉണ്ട്, അതിനകത്തുനിന്ന് എക്സ് ഫസ്റ്റ് സ്കീമിനകത്ത് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്കീമിനകത്ത് എത്രയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടാകുന്നത്? ആ 1 ലക്ഷത്തിൽ നിന്ന് എക്സ് കുറഞ്ഞിട്ടുള്ള തുക, അതായത് 1 ലക്ഷം അല്ലെങ്കിൽ 1 lakh മൈനസ് എക്സ് ആയിരിക്കും സെക്കൻഡ് സ്കീമിൽ അയാൾ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഈ ഫസ്റ്റ് സ്കീമിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, അതുപോലെ സെക്കൻഡ് സ്കീമിൽ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? ആ, ഓരോന്നിൻ്റെയും പലിശ നിരക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് 7%, 7%, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 7/100 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ സെക്കൻഡ് സ്കീമിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6% ആണ്. ഓക്കെ, 6% ആണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത്, അതായത് 6/100 എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടെ 1 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്കീമിൽ നിന്ന് അയാൾക്ക് 7% ഇൻട്രസ്റ്റ് റേറ്റും സെക്കൻഡ് സ്കീമിൽ നിന്ന് അയാൾക്ക് 6% ഇൻട്രസ്റ്റ് റേറ്റും കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടിയ തുകയാണ്, മൊത്തത്തിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 6,750 എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് അയാൾക്ക് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് കൂടെ നമുക്കൊന്ന് എഴുതി വെക്കാവേ. ടോട്ടൽ ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടിയത് എത്രയാ? 6,750. അപ്പോൾ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? 1 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കിട്ടിയ ഈ ഒരു തുക എങ്ങനെയാണ് അയാൾക്ക് കിട്ടിയേ? ഫസ്റ്റ് സ്കീമിൽ അയാൾ എക്സ് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എക്സിൻ്റെ 7%, അതായത് എക്സ് ഇൻറ്റു 700. ഇനി സെക്കൻഡ് സ്കീമിൽ അയാൾ 1 lakh മൈനസ് എക്സ് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ 6% കൂടെ കിട്ടി, അയാൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടി. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അയാൾക്ക് 6,750 rupees കിട്ടിയത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ആദ്യം ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എക്സ് ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എക്സിൻ്റെ 7
പെർസെൻറ്റേജും സെക്കൻഡ് സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്ത 1 lakh മൈനസ് എക്സിൻ്റെ 6% കൂടെ കൂട്ടി അയാൾക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും രൂപ കിട്ടി. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ട വരുന്നത്. അപ്പം ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിനി സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് നിന്ന് എക്സ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്കിതൊന്ന് എന്താ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എക്സ് ഇൻറ്റു 7, അതായത് 7x/100 പ്ലസ് ഈ ഒരു നമ്പർ ഇൻറ്റു 6 എന്ന് വെച്ചാൽ എന്താണെന്നാം ഇവിടെ ബ്രാക്കറ്റില്ലേ, അപ്പോൾ ഇത് ഇൻറ്റു ഇത്, അതായത് 6 × 1 lakh, അതായത് 6 lakh മൈനസ് 6x/100 ഇതാണ് ആ ടേം, ഈക്വൽ ടു 6750. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ്, 100 തന്നെയാണ് അല്ലേ. അപ്പോൾ ആ 100 കോമൺ ആയിട്ട് എടുക്കുക. മുകളിൽ എന്തൊക്കെയുണ്ട്, 7x ഉണ്ട് പ്ലസ് 6 lakh ഉണ്ട്, ഓക്കെ 6 lakh ഉണ്ട് മൈനസ് 6x ഉണ്ട്, ഈക്വൽ ടു 6750 ഉണ്ട്. ഓക്കെ, ഇനി ഈ 100 ആദ്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇതിവിടെ ഡിവൈഡ് ചെയ്തേക്കുക അല്ലേ, അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആകും. അപ്പോൾ 7x പ്ലസ് 6 lakh മൈനസ് 6x ഈക്വൽ ടു, ഇതിങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 2 0 കൂടെ വരും, 6750 കൂടെ 2 0 കൂടെ 6,75,000 എന്ന് കിട്ടുന്നോടെ. മനസ്സിലായോ, ഈ 100 അങ്ങോട്ട് കൊണ്ടുപോയതാ, ഇവിടെ ഡിവിഷനാ, അങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നോക്കിക്കേ, 7x മൈനസ് 6x 1x അല്ലെങ്കിൽ x പ്ലസ് 6 lakh ഈക്വൽ ടു 6,75,000 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 6,75,000 മൈനസ് 6 lakh എന്ത് വരും, ഈക്വൽ ടു 6,75,000 ഇന്ന് 6 lakh കളഞ്ഞാൽ 75,000 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആദ്യത്തെ പദ്ധതിയിൽ ഫസ്റ്റ് സ്കീമിൽ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് എക്സ് എമൗണ്ട് ആയിട്ടേന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് സ്കീമിൽ എത്ര എമൗണ്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തേ, ആ അയാളുടെ കയ്യിൽ 1 lakh റുപ്പീസ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് 75,000 അയാൾ ഫസ്റ്റ് സ്കീമിലാണ് ഇട്ടത്. ഇനി ബാക്കി സെക്കൻഡ് സ്കീമിൽ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തേ, ആ ആകെ 1 lakh ഉണ്ടായിരുന്നു, 1 lakh ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 75,000 ഫസ്റ്റ് സ്കീമിലിട്ടു, ബാക്കി 25,000 ആണ് സെക്കൻഡ് സ്കീമിലിട്ടത്. കിട്ടിയില്ലേ, അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ എത്ര ഇട്ടു, 75,000, സെക്കൻഡ് സ്കീമിൽ 25,000. ഓക്കെ ആണോ, ഇതാണ് ആൻസർ കേട്ടോ. അപ്പം ഫസ്റ്റ് സ്കീമിലെ നമ്മൾ എക്സ് എന്നായിരുന്നു എടുത്തിരുന്നത്, സെക്കൻഡ് സ്കീമിലെ 1 lakh മൈനസ് എക്സ് എന്നായിരുന്നു എടുത്തിരുന്നത്, ആ എക്സിന് പകരമാണ് ഇവിടെ 75,000 കൊടുത്തേ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ആൻസർ സിമ്പിളാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടി സെക്കൻഡിലെ വേഗം U+AT ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 m/s അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 m/s. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്, യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒറ്റ ബട്ടൺ ഞെക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ, ഡിലീറ്റ്. അതല്ലേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്, വായിക്കുമ്പോൾ കുറേ വലിയ കാര്യങ്ങളായിട്ട് തോന്നും, പിന്നെ ഫിസിക്സുമായിട്ട് വല്ലാത്തൊരു റിലേഷൻ തോന്നും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫിസിക്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാനുള്ള കൂടുതലായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഭയങ്കര ഈസിയാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് യു എ ടി എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. എന്താ ഈ യു എ ടി എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്പീഡ്, അതായത് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം അതിനുണ്ടായിരുന്ന വേഗത എത്രയാണോ അതാണ് യു. ഓക്കെ, എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്, എന്നാൽ അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നൊക്കെയാണ് നമ്മളതിനെ പഠിച്ചേക്കുന്നത്. അതായത് സ്പീഡ്, ഓരോ സെക്കൻഡിനനുസരിച്ച് സ്പീഡ് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ആ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ടി. ടി എന്താ, ടൈമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ, നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മനക്കണക്കായിട്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാമെന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഇവിടെ എന്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ടൈം സ്പീഡും ആണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ സെക്കൻഡിൽ വേഗം
5 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അതിൻ്റെ സ്പീഡ്. ഇനി അത് അഞ്ചാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ അതിൻ്റെ സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. ഒന്നാമത്തെ സെക്കൻഡിൽ ആ ഒരു വെഹിക്കിളിൻ്റെ നീളം എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, അത് അഞ്ചാമത്തെ സെക്കൻഡിൽ എത്തിയപ്പോൾ 13 മീറ്റർ പെർ സെക്കൻഡ് ആയി. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എത്രയാണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓരോ സെക്കൻഡിലും എത്ര വെച്ചിട്ടാണ് സ്പീഡ് കൂടുന്നതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം മനക്കണക്കായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 1 സെക്കൻഡിൽ നിന്ന് 5 സെക്കൻഡിലേക്ക് എത്രയാണ്, എത്ര സെക്കൻഡ്സ് ഡിഫറൻസ് ഉണ്ട്? 4 സെക്കൻഡ്സ് ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ 4 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്ര ആണ് സ്പീഡിന് വ്യത്യാസം വന്നേ? 8 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിന് വ്യത്യാസം വന്നു. ഇതിനകത്ത് നിന്ന് എന്താ മനസ്സിലാക്കുന്നേ? 4 സെക്കൻഡിൽ 8 മീറ്റർ പെർ സെക്കൻഡ് വ്യത്യാസം വന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും എത്ര മീറ്റർ പെർ സെക്കൻഡ് വ്യത്യാസം വന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്, എന്തായിരിക്കും? 4 സെക്കൻഡിൽ 8 മീറ്റർ പെർ സെക്കൻഡ് വന്നു എന്ന് പറഞ്ഞാൽ എത്ര, ഓരോ സെക്കൻഡിലും എത്ര വെച്ചായിരിക്കും? 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചായിരിക്കും അല്ലേ. ആദ്യത്തെ സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് 4 മീറ്റർ പെർ സെക്കൻഡ്, തേർഡ് സെക്കൻഡ് ആയപ്പം അത് 6 മീറ്റർ പെർ സെക്കൻഡ്, ഫോർത്ത് അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സെക്കൻഡ് ആകുമ്പം 8 മീറ്റർ പെർ സെക്കൻഡ് ഡിഫറൻസ് വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ്, അപ്പം ആദ്യത്തെ ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഓരോന്നിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതായത് അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ ആൻസർ വരാനായിട്ട് പോകുന്നത്. ഇനി എന്നാ ചോദിച്ചേക്കുന്നത്, ഇതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് എത്രയായിരുന്നു, അല്ലെങ്കിൽ യാത്ര തുടക്കം തുടങ്ങിയപ്പോൾ അതിൻ്റെ വേഗം എത്രയായിരുന്നു? അപ്പോൾ 1 സെക്കൻഡ് തൊട്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഓരോ സെക്കൻഡും തമ്മിൽ 2 മീറ്റർ പെർ സെക്കൻഡിൻ്റെ വ്യത്യാസമുള്ളത്. അങ്ങനെയാണ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 0 സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 5 × 2 കുറച്ചാൽ പോരെ, 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അതിൻ്റെ എന്ത് തുടക്കത്തിലെ സ്പീഡ്. ഇത് മനക്കണക്ക്, മനക്കണക്ക് കൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? കാര്യമുണ്ട്, ആൻസർ ശരിയാണോ എന്ന് നോക്കാം. പക്ഷേ പേപ്പറിലേക്ക് നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് എക്സും വൈ ഒക്കെ ഉപയോഗിച്ച് എഴുതി വെക്കണം അല്ലേ. അപ്പം ഇതാണ് അതിനകത്തെ കാര്യം, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്ന കാര്യം. ഇനി ഇത് നമുക്ക് നമ്മളുടെ എന്താ പറയുക, സംഭവങ്ങൾ ഒക്കെ എക്സും വൈയും വേരിയബിളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് മിസ് കാണിച്ചു തരാട്ടോ. ഇനി ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, നമുക്കറിയേണ്ട ഒരു കാര്യം, സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല U+AT ആണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു സ്പീഡ് ഈക്വൽ ടു U+AT എന്ന് എഴുതി വെച്ചു. 0 സെക്കൻഡിൽ, അതായത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്പീഡ് എത്രയാ ഇവിടെ തന്നിട്ടുണ്ട്? 1 സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ 0 സെക്കൻഡിൽ. 0 സെക്കൻഡിലെ സ്പീഡ് എത്രയാ? 0 സെക്കൻഡിലെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് 0 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ T 0 ആകുക എന്നാണ് അതിൻ്റെ അർത്ഥം. T 0 ആയാൽ ഈ ടൈം മൊത്തം 0 ആകും. 0 സെക്കൻഡിൽ, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള സ്പീഡ് എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്പീഡ് അറ്റ് 1 സെക്കൻഡ് കണ്ടുപിടിക്കാം. 1 സെക്കൻഡിലെ സ്പീഡ്, 1 സെക്കൻഡിലെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? യു നമുക്കറിയത്തില്ല, എ നമുക്കറിയത്തില്ല, ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ U+A, 1 × A, U+A ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി U+A എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. U+AT ആണ് നമ്മളുടെ ഫോർമുല, T 1 ആവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ U+A ആയി 1 സെക്കൻഡിലെ സ്പീഡ്. ഇത്രയും മനസ്സിലായോ? ഇനി ബാക്കി നമുക്ക് വായിക്കാം. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം, അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം എന്ന് പറയുന്നത് U+A ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടല്ലോ. ഈ U+A എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ, U+A = 5. മനസ്സിലായോ? ഇനിഷ്യൽ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു, 1 സെക്കൻഡിലെ സ്പീഡ് ഇക്വേഷൻ അനുസരിച്ച് U+A ആണ് കണ്ടുപിടിച്ചു. അപ്പം ഈ 1 സെക്കൻഡിലെ സ്പീഡ് ഇതാണെങ്കിൽ 1 സെക്കൻഡിലെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് U+A എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി അടുത്തത് 5 സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി 5 സെക്കൻഡിലെ സ്പീഡ് എങ്ങനെയാണ് എഴുതുക? ഈ ഫോർമുല ഉപയോഗിച്ച് 5 സെക്കൻഡിലെ സ്പീഡ് എന്ന് പറയുന്നത് U+A × 5 ആണ് അല്ലേ. A 5 A × 5, അല്ലെങ്കിൽ 5A ആണ്. ഓക്കെ, U+5A. ആ U+5A ആണ് എത്രയായിട്ട് തന്നേക്കുന്നത്? 13 ആണ് തന്നിട്ടുണ്ട്.
13. ഇത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന കാര്യം. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യും? ആ നമുക്കറിയാം അല്ലേ, ഇതിനകത്തുനിന്ന് യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിനകത്തുനിന്ന് യു എന്ന് പറയുന്നത് 5 - a ആന്ന് കണ്ടുപിടിക്കാം അല്ലേ. യു എന്ന് പറയുന്നത് 5 - a ആണെങ്കിൽ അതുകൊണ്ടോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ. യു എന്ന് പറയുന്നത് 5 - a ആണ്, പ്ലസ് 5a ഈക്വൽ ടു 13 എന്ന് വരും. ഇത് -a പ്ലസ് 5a, -a എന്ന് പറഞ്ഞാൽ -1a പ്ലസ് 5a, -1 + 5 എന്ന് പറഞ്ഞാൽ +4 ആണ് അല്ലേ, ഈക്വൽ ടു +4. -1 + 5 ഈക്വൽ ടു +4. അപ്പോൾ ഇവിടെ 5 ഉണ്ട്, 5 ഇത് ഇത്രയും കൂടെ കൂട്ടി +4a ഈക്വൽ ടു 13. ഇതിനകത്തുനിന്ന് 4a വാല്യൂ, 4a ഈക്വൽ ടു ഈ 5 അപ്പുറത്തേക്ക് വരുമ്പോൾ 13 - 5 = 8. അതിനകത്തുനിന്ന് 4a ഈക്വൽ ടു 8 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 4 താഴേക്ക് പോകും അല്ലേ, 8/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എ എന്ന് പറയുന്നത് 2, എ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതായത് ഓരോ സെക്കൻഡിലും എത്രയാണ് വേഗം കൂടുന്നത് എന്നത്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആക്സിലറേഷൻ, അതാണ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സിലറേഷൻ. കണ്ടുപിടിച്ചല്ലോ, ഫസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിച്ചല്ലോ. ഇനി എന്താ വേണ്ടത്? ഇത് തന്നെ അല്ലായിരുന്നോ നമ്മൾ മനക്കണക്കായിട്ട് ചെയ്തപ്പോഴും കണ്ടുപിടിച്ചേ? 2 അല്ലായിരുന്നോ? ആ ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് വ്യത്യാസം സ്പീഡിന് വരുന്നുണ്ടെന്ന് നമ്മൾ മനക്കണക്കായിട്ട് കണ്ടുപിടിച്ചായിരുന്നു. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത് എന്താ, യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണ്? തുടക്കത്തിലെ വേഗം അല്ലെങ്കിൽ ഇനിഷ്യൽ സ്പീഡിനെ നമ്മൾ യു എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, യു. അപ്പം യു എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നോക്ക്, 0 സെക്കൻഡിലെ സ്പീഡ് യു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യു കണ്ടുപിടിക്കാൻ നമ്മൾ ദേ ഇവിടെ ഒരു ഫോർമുല വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് 5 - a ആണ്. അപ്പോൾ 5 - a എത്രയാ? 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. രണ്ട് കാര്യവും നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയ്ക്ക് സിമ്പിളായിരുന്നോ? ഇത്രയ്ക്ക് സിമ്പിളായിരുന്നു കേട്ടോ. അപ്പം ആക്സിലറേഷനും കണ്ടുപിടിച്ചു, അതുപോലെ ഇനിഷ്യൽ സ്പീഡും കണ്ടുപിടിച്ചു. അപ്പോൾ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ആകെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആദ്യ ഫോർമുല അതിനകത്ത് തന്നിട്ടുണ്ട്, ആ ഫോർമുല തന്നെ എഴുതി വെക്കുക. 0 സെക്കൻഡിലും 1 സെക്കൻഡിലും ഒക്കെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. ഇത് ഇവിടെ പറഞ്ഞേക്കുന്നത് 1 സെക്കൻഡിലെയും പിന്നെ 5 സെക്കൻഡിൻ്റെയും കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 സെക്കൻഡിൻ്റെയും 5 സെക്കൻഡിൻ്റെയും കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷനാക്കി എഴുതിയത് എന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം മക്കളെ, ആ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 8 ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഒരു 2-3 തവണ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിനകത്ത് എക്സ്പേർട്ട് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷനായിട്ട് കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷനായിട്ട് വേഗം കാണാം. അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ.